ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് UKയിലെ തന്നെ ഒരു അടിപൊളി മെയിൻ ഡിഷാണ്, ഇത് UKൻ്റെ. അപ്പോൾ ബ്രെഡല്ല, അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ഡിഷ്. പേര് ഷെപ്പാർഡ്സ് പൈ എന്നാണ്. അപ്പോൾ ഞാനിത് എഗ്ഗ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എഗ്ഗ് ഷെപ്പാർഡ്സ് പൈ എന്ന് നമുക്ക് പറയാം. അത് സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 3 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് എണ്ണ ഒഴിച്ചൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കോക്കോനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല, ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കുന്നില്ല, കാരണം ഫോറിനേഴ്സ് അധികം വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിക്ക് വേണ്ടിയിട്ടാണ്, എരി നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തക്കാളി, ഇൻ കേസ് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം. അപ്പോൾ ഇത്ര ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ക്യാബേജ്, ലെറ്റ്യൂസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ പൊതുവേ ഇതിൽ ചേർക്കാറില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ച് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നല്ലപോലെ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് ഫ്ലേക്സ് ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു പാനിൽ, അതേ പാനിലേക്ക് ഒഴിച്ച് തന്നെ ഫ്ലേക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വഴറ്റിയതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി ഞാനൊരു 4 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1/2 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ കൂടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് 3 കൂടെ നല്ലപോലെ മിക്സ് ചെയ്താൽ ഈ ഒരു പരുവത്തിലെടുക്കാം. നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, സൂപ്പർ ക്രീം കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ടൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച എഗ്ഗിൻ്റെ ഫ്ലേക്സും അതുപോലെ തന്നെ ആ ഒരു സവോള അതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. എൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഇത് നമ്മൾ മറ്റേ ആ പൊട്ടറ്റോ മിക്സ് നല്ലപോലെ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുക. നല്ലപോലെ ലെവൽ ചെയ്ത് വെക്കണം. ഇത് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ ഓവൻ സെറ്റപ്പാണ്, അതായത് നമ്മളൊരു അലുമിനിയം പാത്രം നമ്മൾ അടച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്കിതിനൊരു 15 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നല്ലപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗം ഒരിക്കലും കരിഞ്ഞു പോകാതെ നോക്കണം. കാരണം നമ്മൾ നെയ്യ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ കരിഞ്ഞ പോലെ ഇങ്ങനെ വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഒരു ബ്രൗൺ കളറ്. അങ്ങനെ വരരുത്, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതാ, ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഷെപ്പാർഡ്സ് പൈ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പം എഗ്ഗ് ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. വെജിറ്റബിൾസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം, അത് വെറും ഷെപ്പാർഡ്സ് പൈ ആയിട്ട് വരും. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം, ബീഫ് ഉണ്ടെങ്കിൽ ബീഫും ചേർക്കാം. ഇത് രണ്ടും മിൻസ് ചെയ്തിട്ട് ചേർക്കാവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.